നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കാലവർഷം വൈകുമോ എന്നൊരു ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാലവർഷം ഈ മാസം മെയ് മുപ്പത്തി ഒന്നോടെ എത്തും എന്നതടക്കമുള്ള പ്രവചനമൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതാണ് പക്ഷേ ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് വിശദമായി നോക്കാം കാലവർഷം ഈ മാസം മുപ്പത്തി ഒന്നോടെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇതോടെ കാലവർഷത്തിന്റെ സമയത്തിൽ മാറ്റം വന്നേക്കുമെന്ന നിഗമനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണിത് മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കാലവർഷത്തിന്റെ ഇപ്പോൾ പ്രവചിച്ച സമയത്തിൽ മാറ്റം വന്നേക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കാലവർഷത്തെ വേഗത്തിലാക്കുന്നതാണ് രീതി അങ്ങനെയെങ്കിൽ മെയ് മുപ്പത്തി ഒന്ന് എന്നത് വീണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട് അതായത് കാലവർഷത്തിലേക്ക് സംസ്ഥാനം വേഗത്തിൽ കടക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇക്കാര്യം ഉറപ്പിക്കാനാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്തായാലും കാലവർഷത്തിൽ നേരത്തെ പ്രവചിച്ച സമയം മാറുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപക മഴ കിട്ടുന്നുണ്ട് വടക്കൻ കേരളത്തിന്റെ മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അടുത്ത അഞ്ചു ദിവസം കൂടി ഇടി മിന്നലും കൂടിയ മഴയും ഉണ്ടാകും വടക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടി മിന്നൽ കാറ്റ് ഇത് ഇവയോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും അതിതീവ്രമായ മഴയ്ക്കും മെയ് ഇരുപത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇന്ന് മുതൽ മെയ് ഇരുപത്തി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം എന്താണെന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്രാ തീരത്തിന് അകലെയായിട്ടാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം മെയ് ഇരുപത്തിനാല് രാവിലെയോടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടി വിശദമായി നോക്കാം കേരള തീരത്ത് അതായത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇരുപത്തി തീയതി രാത്രി പതിനൊന്നര വരെ അതായത് നാളെ രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം നാല് മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ പതിനെട്ട് സെന്റിമീറ്ററിനും എൺപത്തിരണ്ട് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് അതായത് കുളച്ചൽ മുതൽ കിളക്കര വരെ ഇരുപത്തിമൂന്നാം തീയതി രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം ആറ് മുതൽ മൂന്ന് ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത്തിരണ്ട് സെന്റിമീറ്ററിനും എൺപത്തിമൂന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത